ചങ്കേ, പാചകവാചക കലാകാര്യത്തിലേക്ക് വീണ്ടും 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 ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കണ്ണൻജീനാഥ് കലാകാരൻ്റെ പേജ് അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം അത് ചെയ്യൂ പ്ലീസ്. എന്നിട്ട് കമൻറ്റ് ചെയ്യും, മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് കമൻറ്റുകൾ ചെയ്യുക, അപ്പം അതിന് നമ്മൾ മറുപടി തരും. ഒത്തിരി സ്നേഹം വർദ്ധിക്കട്ടെ, കൂടുമ്പോൾ ഇമ്പമുള്ളതാകട്ടെ ഓരോ കുടുംബങ്ങളും. ഇന്നത്തെ ഈ കുടുംബത്തിലെ കലാകാരൻ്റെ കുടുംബത്തിലെ ഇന്നത്തെ പ്രധാന വിഭവം എന്താണ് എന്നുള്ളത്, ഇന്ന് കൂട്ടാനല്ല പലഹാരമാണ്. അതായത് അലുവപ്പുട്ട് അല്ലെങ്കിൽ വെണ്ണയപ്പുട്ട് എന്ന് പറയുന്ന ഒരു പലഹാരം. അതൊരു നാലുമണി പലഹാരമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. നാലുമണിക്കല്ലേ എപ്പോ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അലുവപ്പുട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെണ്ണയപ്പുട്ട്. എനിക്ക് ജോലി കിട്ടി. അതെ, അപ്പോ അതിന് പ്രധാനമായിട്ട് വേണ്ടത് ഇതാ നാളികേരം ഇവിടെ ചേരണ്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാ അരി എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചരിയാണ്. പച്ചരി ഒരു കപ്പ്, ശർക്കരയാണ് ഇതൊരു 1.25 കപ്പ് ഉണ്ട്. 2 കപ്പ് വരെ ചേർക്കാം. ഒരു 3 ഏലക്കായ ഉണ്ട്. 1 സ്പൂണിൽ താഴെ നെയ്യും. ഇത്രയും സാധനങ്ങളേ വേണ്ടു. ഇത് ചേരേണ്ട നേരം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനുണ്ട്. ആയിക്കോട്ടെ, ഞാനിത് ജസ്റ്റ് 1 മിനിറ്റ് ഇപ്പൊ കഴിയും. പറയാൻ പറഞ്ഞു ഈ 2 സ്പൂണ് കടലപ്പരിപ്പ്, അത് ഞാൻ ഇതാ കുക്കറിൽ ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ ശർക്കര നമുക്ക് പതുക്കെ ഒന്ന് ഉരുക്കിയെടുക്കണം, കാരണം കല്ലും മണ്ണും ഒക്കെ കാണൂലേ. എവിടെയായിരുന്നു കല്ലുന്നോ? അമ്പാ, ഉപ്പയ്ക്ക് അടിയിട്ടും കല്ലുന്നു അല്ലേ. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം. ഇത് മറ്റേ 1 നൂല് 2 നൂല് പരുവൊന്നും ആവണ്ട, വെറുതെ ഒന്ന് ഉരുക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം പൊന്നിയരി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്തിട്ടാ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? അതേ, ആ ഉമ്മർത്ത് 1 ഗ്ലാസ് ചായയും പത്രമായിട്ട് ഒരാളിരിക്കണല്ലേ, ആളെങ്കിലും വിളിക്കുക, ആ തേങ്ങ എടുത്തങ്ങോട്ട് കൊടുക്കുക, അവിടെ ഇനി ചെന്നിട്ടെ. 1 കപ്പ് പച്ചരി, അതായത് 1 കപ്പ് പച്ചരി, 1.5 മുതൽ 2 കപ്പ് വരെ ശർക്കരയും, കുറച്ച് നാളികേരമാണ് ഇതിൻ്റെ ഒരളവ്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വരെ വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 5 കപ്പ് വെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം നമ്മൾ ശർക്കരയിൽ ചേർത്തു. ഇനിയിപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരയ്ക്കുക. ഞാൻ ആ ഏലക്കായ ഈ അരിയിലേക്ക് തന്നെ ചേർക്കുകയാണ്. അപ്പോൾ അതങ്ങോട്ട് അരഞ്ഞ് കിട്ടുമല്ലോ. പാടുമോ? ഓ, 1 മുറി വേണോ 2 മുറി വേണോ? 1 മുറി മതി. 1 മുറി മതി. അന്നേട്ടനുള്ള സ്നേഹം കൊണ്ടാ. എന്തായാലും ചേരണ്ടല്ലേ, ചേരണ്ട നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാലോ, ബാക്കിയുള്ളത് മൊത്തം ചേരണ്ടിക്കോളൂ. അപ്പോ ഇതാ ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വെണ്ണ പോലെ, തരി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവാൻ പാടില്ല, അമ്മാതിരി വെണ്ണ പോലെ അരച്ചെടുക്കണം. അതില് ആദ്യം ഒന്ന് അരച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരക്കണം കേട്ടോ. ഉപ്പാച്ചന ചങ്ങലൊക്കെ ഇട്ടേക്കണതേ, ഇവിടെ ഇന്ന് തേങ്ങ എണ്ണ സമ്മതിക്കില്ല, അവൻ അപ്പടി തേങ്ങ ഉടക്കേണ്ട വരും. അതാണ് ചേട്ടൻ ചങ്ങലൊക്കെ ഇട്ടോടപ്പോയിരിക്കുക. നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ചേട്ടൻ കെട്ടിയിട്ടോടാ ബുബേ, ഇവിടെ വരുന്നില്ലേ, കെട്ടിയിട്ടോ ചേട്ടൻ. തേങ്ങ ചരണ്ടി കഴിഞ്ഞിട്ട് വിടാം കേട്ടാ, ചരണ്ടി കഴിയട്ടെ. ആ ചേട്ടൻ ചീത്തറയും. ആ നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഈ 1 കപ്പ് വെള്ളമാണല്ലോ നമ്മൾ എടുത്തു വച്ചത്, അതിൽ ബാക്കിയുള്ള വെള്ളം കൊണ്ട് ഈ മിക്സി ഒന്ന് കഴുകി അതും എടുക്കാം. മിക്സി അല്ല, സോറി, ജാറ്. ആരോ നല്ല പൂ പോലെ അരഞ്ഞിട്ടുണ്ട്. താങ്ക് യു, സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഉരുളി അടികട്ടിയുള്ള എന്ത് പാത്രമാവാം ഞാൻ ഉരുളി ഉപയോഗിക്കുന്നു. 1
രണ്ട് മൂന്ന് നാല് അഞ്ച് കപ്പ്. അപ്പോൾ ഇത് അഞ്ച് കപ്പായി. ഇതിലൊരു കപ്പുണ്ട് ശർക്കരയിൽ, അരക്കപ്പുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. ഒരു നുള്ള് ഉപ്പ് ഞാനിപ്പോൾ ഇതിൽ ചേർക്കും. ഒരു നുള്ളുപ്പ്. ഇനി ഇത് നല്ലപോലെ തിളക്കട്ടെ. വിട്ടോളൂ മോനെ. അര സ്പൂണ് നെയ്യും കൂടെ ഞാൻ ഇതിൽ ചേർക്കാണ്. ഉണരുകയായി സംഘകാലഘോഷം. കടലപ്പരിപ്പതാ ഇങ്ങനെ വെന്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഉടഞ്ഞു പോയിട്ടില്ല. കടിക്കാൻ കിട്ടണം ആ പാകത്തിന്. അതും ഞാനിപ്പോ ഇതിൽ ചേർക്ക കേട്ടോ. ശർക്കര ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഐ ലവ് യു. യു ലവ് മീ. യു യു ലവ് മീ. ഇല്ലാന്ന് അമ്മ. എന്താ അമ്മയുടെ മോൾ ഇങ്ങനെ. ഇപ്പൊ തിള വന്നു തുടങ്ങി വെള്ളത്തിന്. ഇനി എങ്ങനെയാ അറിയോ? എന്നെ തല്ലി അമ്മ. ഒച്ച നിങ്ങൾ കേട്ടില്ലേ? പച്ചെന്ന് എന്നെ തല്ലിയോള്. ഇതേ അടി കൂടെ രണ്ടാമതും തല്ലി. അടി കൂടെ കൈയിട്ട് തോണ്ടിട്ടല്ലേ ഈ അടി മേടിക്കണത്. ഞാൻ തുടരൊന്നുമില്ല. ഞാൻ കാണ്ടല്ലോ. ഞാൻ കുറുമ്പിന്റെ കൂടാരം. ഞാൻ എന്താ ചെയ്യണേ? ഇതൊന്ന് തീ കുറയ്ക്ക. തീ കുറച്ചു. ഇനി എന്താണ്? ഇനി നമുക്ക് ഈ അരച്ച അരി അതിലേക്ക് ചേർക്കാം. അരി അരച്ചത് ചേർത്തു. സിമ്മിലെ ഇനി വെക്കാൻ പാടുള്ളൂ. നല്ല സ്ലോ മോഷനിൽ നിനക്ക് എടുക്കാൻ അറിയാൻ പാടില്ല. ഞാൻ എടുക്കാം. നല്ല സ്ലോ മോഷനിൽ എടുക്കും. കട്ടയില്ലാണ്ട് ഇതിനെ ഇങ്ങനെ കലക്കി എടുക്കാൻ പഠിക്കും. ആകാശ് ഇതൊന്ന് പതുക്കെ ഇങ്ങനെ ഇളക്കിത്തരാം. കട്ട പിടിച്ച് കൊളോക്കിലാവും. അപ്പൊ നമ്മൾ അരി വെന്തു കണ്ടോ, നല്ല തിളക്കം വരും ആ സമയത്ത്. ഈ വെന്തതിന് ശേഷം ശർക്കര ചേർക്കാം കൂട്ടോ, അല്ലെങ്കിൽ വേവില്ല. നമുക്ക് ഉരുക്കി വെച്ച ശർക്കര അതിലേക്ക് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ നല്ലപോലെ. ഞാൻ ചെയ്യാം. പുറത്തേക്ക് തെറപ്പിക്കരുത്. നീ ചെയ്യും. അതുകൊണ്ടാ ഇനി ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, കുറച്ച് നാളികേരം ഇതിലേക്ക് ഇടാം. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് അത് ആക്ക് നീ മിക്സ് ചെയ്യും. മൊത്തം രണ്ടും കൂടെ മിക്സ് ആവട്ടെ നല്ലപോലെ. ഏറെ നേരത്തെ എന്റെ പരിശ്രമത്തിന് ശേഷം കഴിഞ്ഞു. കഴിഞ്ഞിട്ടില്ല. ഇളക്കടാ. ഇനിയെന്താ? കുറച്ച് നേരം ഒന്ന് കട്ടയാവട്ടെ. കട്ടാവനുള്ള അടി പിടിപ്പിച്ച പോലെ ഒറ്റടിച്ചോ. ഇത്തിരി അടി പിടിച്ച കട്ടയോലെ. അമ്മ എന്നെ ഇളക്കണ നല്ലത്. ഞാനില്ല. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം? കുറുമ്പിന് കയ്യും കാലും വെച്ചാണ്. അപ്പൊ ഇതാ നമ്മള് കേക്കിനൊക്കെ എടുക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ വരില്ലേ, അതുപോലെ വരണം. അതുപോലെ ആയിട്ടുണ്ടോ ഇതോ? അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി തരൂലടാ പട്ടി. ഇതിലൊക്കെ കുറച്ച് കുറച്ച് നാളികേരം ഇത്തിരി മതി. നെയ്യ് പുരട്ടിയ ബൗളിൽ കുറച്ച് തേങ്ങ അതേപോലെ ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മുടെ ഈ കൂട്ട് ഈ കൂട്ട് അതിന്റെ മുകളിൽ ഞാൻ കണ്ണഞ്ചു കൈ മറന്നു.
അവന് മൈക്ക് വേണ്ടേ? അബ്ബാച്ച എന്തോന്ന് വഴക്കിട്ട് കിടക്കാം. അച്ഛൻ നീ തുറന്നു. ചേട്ടന്റെ അടുത്ത് പിണ്ണാക്കി വന്നാ ചേട്ടനെ ഓടിച്ചു വിടും. കുറുമ്പേ, കുറുമ്പ് കൂടെ കണ്ടാ കുറുമ്പാണ് ചെരുപ്പൊക്കെ എടുത്തോണ്ട് പോവും. പാവം കുട്ടി. അങ്ങനെ നമ്മുടെ സംഭവം തയ്യാർ. ഇപ്പൊ നമ്മുടെ അലുവ പുട്ട് റെഡിയായി. ഇനി ഇതുണ്ടല്ലോ തണുക്കാൻ അനുവദിക്കണം. ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിയുമ്പോ ഇത് നമുക്ക് കേക്കൊക്കെ എടുക്കണ മാതിരി നമുക്ക് മറിച്ച് എടുക്കാൻ പറ്റും. അതെ, എന്നിട്ട് സ്പൂൺ കൊണ്ട് കഴിക്കാം. ഇനി ഇതൊന്ന് തണുത്തിട്ട് പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നമ്മളിപ്പം ഒന്നര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതിങ്ങനെ കട്ടയായിട്ട് തരും. അപ്പോൾ അപ്പം എല്ലാവരോടും ഒരുപാട് സന്തോഷം. നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബിഗ് ബോസ് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഞങ്ങളുടെ വീഡിയോ കാണാൻ എല്ലാവരോടും നമസ്തേ. എല്ലാവരും ഓടി വന്ന് കാണാൻ സ്കിപ്പ് ചെയ്യാതെ ഇത്രയും നേരം കണ്ടതിന് കണ്ണൻ ജി നാഥ് കലാകാരൻ്റെ സ്നേഹം നിറഞ്ഞ മാ പൊരിക്കും. നമ്മൾ പൊരിക്കും.